ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്, മോൾഡിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ മോൾഡിറ്റ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പൗഡർ ഉപയോഗിക്കാം കേട്ടോ, മുഖത്തൊക്കെ ഇടുന്ന പൗഡറില്ലാതെ. അപ്പോൾ നമ്മളെ കൈമേലിങ്ങനെ ഒട്ടി പിടിച്ചതാവില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ ഇത് രണ്ട് കളറല്ലേ, അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളർ തന്നെ ആവും, കുറച്ച് ലൂസായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. നമ്മൾ റോസിൻ്റെ ലീ പെറ്റൽസൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു പാകത്തിനേക്ക് ഇങ്ങനെ ചെറിയ ബോൾസാക്കി കയ്യിൽ വെച്ച് ഉരുട്ടുക. എന്നിട്ട് മെല്ലെ നമ്മൾ രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അതൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ റോസിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒന്ന് മെല്ലെ ചുരുട്ടി കൊടുക്കുക പരത്തിയത്. പിന്നെ വേറെ ഓരോരോ പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ വട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരും ഒരുപാട് ഈ മോൾഡിറ്റ് എടുത്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കരുത് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു കുറച്ച് കട്ടായിട്ട് വരും, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് തന്നെ എടുത്തിട്ട് ചെയ്യുക ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ. അല്ലാതെ ഞാൻ വെറുതെ സാധനമൊക്കെ വേസ്റ്റായി പോവും. ഇനി ഇതേപോലെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റോസിൻ്റെ അടിഭാഗമല്ലേ ഈ കൂർത്ത് ഇങ്ങനെ നിൽക്കണേ, ആ ഭാഗം ഒന്ന് എന്തെങ്കിലും കത്രികയോ കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനത് കാണിക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റോസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമുക്കിനി ലീഫ് ഉണ്ടാക്കാം. ലീഫ് ഇതേ സെയിം മോൾഡിറ്റ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ ലീഫിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ഇത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മളെ ലീഫിനൊക്കെ ഉണ്ടാവില്ലേ ഒരു വെയിൻസ്, അതേപോലെ വരാൻ വേണ്ടിയിട്ടാണ് വരഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉണങ്ങണേൻ്റെ മുമ്പ് തന്നെ വേണമെങ്കിൽ ബോട്ടിൽ മേൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കിട്ടും വേഗം, അല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞ് കളറൊക്കെ കൊടുത്തിട്ട് ചെയ്താലും മതി. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ കളറ് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലീഫും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഈ കത്തിൻ്റെ സൈഡ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക ഉള്ളിലേക്ക്. നമ്മളെ റോസിൻ്റെ ലീഫുമേലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു വിടവ് വിടവ് പോലെ, അതുപോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. ഇത് ബോട്ടിലിൻ്റെ മുകളിൽ ഫെവിക്കോൾ വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തതാണ്. ഇത് നമ്മൾ ഈ ഫ്ലവറൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് മോൾഡിറ്റും വെച്ച് കൊടുക്കുക. എന്നാൽ വേഗം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലീഫ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മോൾഡിറ്റ് എടുത്തിട്ട് ഒരു നൂല് പോലെ ആക്കി ഈ ഒരു ഡിസൈനിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയാവും. ഇത്രയും ചെയ്തിട്ട് നിർത്തണമെങ്കിൽ നിർത്താം. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ബ്രഷിൻ്റെ ലാടിഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതൊക്കെ ചെയ്ത് ഞാൻ മോൾഡിറ്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ഡോട്ട് പോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ലീഫിൻ്റെ മുകളിലൊക്കെ കുറച്ചൊരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പെയിൻറ് കൊടുക്കാവൂ. ഉണങ്ങണതിന് മുമ്പ് ഒരിക്കലും കളർ കൊടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഈ വെച്ച് കൊടുത്ത ഈ നൂലിനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ കൊടുക്കാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് യെല്ലോ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ വെച്ച ഡോട്ടിനൊക്കെ യെല്ലോ കളറാണ് കൊടുത്തത്.
അതേപോലെ തന്നെ ആ വെച്ച് കൊടുത്ത നൂല് പോലെ വെച്ചതിനും യെല്ലോ കളർ തന്നെയാണ് കൊടുത്തത്. പിന്നെ അതിൻ്റെ ചുറ്റും ഞാൻ ഒരു ചെറിയ ചെറിയ ലീഫ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ച് യെല്ലോ കളർ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ലീഫ് വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഡോട്ട് പോലെ ഉള്ളത് അതിൻ്റെ ചുറ്റും ഒരു റെഡ് കൊണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ഭംഗിയാവുമെന്ന് വിചാരിച്ച് അതൊന്ന് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി ആ ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ വെച്ചിട്ടൊന്ന് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്തതാണ്. നമ്മൾ ഈ ആൻറ്റിക് ബോട്ടിലൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാറില്ല, അതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഞാൻ ഒരു യെല്ലോ കളർ നൂല് വെച്ച് ഒന്ന് ചുറ്റി കൊടുത്തതാണ്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫ്ലവർ ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് കളർ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ കണ്ടൊരു വൈറ്റ് കളർ കാണുന്നുണ്ട്. പിന്നെ ഞാനത് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കളർ കൊടുത്തത്, അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളർ കാണുന്നത്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.